ഇപ്പൊ ഇറങ്ങി ഈ അണക്യൂസ് ഇറങ്ങിയാലും എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കണ്ടിരിക്കേണ്ട സിനിമയാണ്, നമ്മള് കൂമനൊക്കെ കണ്ട പോലെ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ശ്രീനാഥ് ബാസി, ആൻ ശീതൽ, ഗ്രേസ് ആന്റണി എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന കോമഡി ഡ്രാമ മൂവി പടച്ചോനെ നിങ്ങൾ കാത്തോളിന്റെ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം. നിങ്ങൾ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് റിവ്യൂലേക്ക് പോകും. എങ്ങനെ ഉണ്ടായിരുന്നു പടം മൊത്തത്തിൽ? കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കണ്ടിരിക്കേണ്ട സിനിമയാണ്, നമ്മൾ കൂമനൊക്കെ കണ്ട പോലെ. അതുപോലല്ല, കോമഡി ട്രാക്കിൽ ഇപ്പോഴത്തെ അന്ധവിശ്വാസവും കാര്യങ്ങളൊക്കെ അതിനെതിരെ പറയുന്നൊരു സിനിമ. നമ്മൾ പുതിയ രീതിയിലേക്ക് ചിന്തിക്കുമ്പോഴും പല രീതികളും അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ കേരളത്തിലുണ്ട് എന്ന് കാണിക്കുന്ന സിനിമയാണ്. അതൊക്കെ മാറ്റണം എന്ന് പറയുന്നൊരു സന്തോഷം തരുന്നുണ്ട്. കുറേ കോമഡി റോളിൽ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോമഡി ഉണ്ട്, അത്യാവശ്യം കോമഡി, ഭയങ്കര കോമഡി അല്ല, എന്നാലും അവിടെ എവിടെ ആയിട്ടൊക്കെ കോമഡി ഉണ്ട്. പിന്നെ 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ ലാഗ് അടിപ്പിക്കുന്നില്ല സിനിമ, നല്ല സൂപ്പറായിട്ട് നമുക്ക് കണ്ടിരിക്കാം. ഇതിനാണ് പ്രാധാന്യം, ഒരു കോമഡി മെയിൻ ആണോ അതോ എല്ലാം ചേർന്ന് അടിപൊളിയാണ് സിനിമ. ആക്ഷൻ അങ്ങനെ ഒന്നുമില്ല, എല്ലാം 3 മണിക്കൂർ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കുഴപ്പമില്ല, നല്ല റിലാക്സിംഗ് ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര ലാഗാണ്. ഡ്യൂറേഷൻ ആണോ? നല്ല ലാഗുണ്ട് പടം. നല്ല ഫിലിമാണ്, പക്ഷെ ഇത്രയും ലെങ്തിന്റെ പ്രശ്നം ഉണ്ട് സംഭവം. അതൊരു സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിട്ട് വന്നു, പക്ഷെ കൺസെപ്റ്റ് എല്ലാം ശരിക്കും കൺവേ ആവുന്നുണ്ട്. എത്ര പുരോഗമനപരമായിട്ടുള്ള ചിന്തയാണെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ ഒരു ചാഞ്ചാട്ടവും അന്ധവിശ്വാസത്തിലേക്കും ഒക്കെ പോകും. മുമ്പ് വന്നിട്ടുള്ള കഥകളൊക്കെ ആയിട്ട് സാമ്യമൊന്നുമില്ല, സാമ്യമൊന്നും വരുന്നില്ല. പിന്നെ ഈ മറ്റേ ഈ ആവാഹനവും അതും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം എന്നാലും ആത്യന്തികമായിട്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും ആണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് അതുണ്ട്. അത് കൺവേ ചെയ്യുന്നുണ്ട് ശരിക്കും. നവോത്ഥാന മൂല്യങ്ങളും അതെല്ലാം മുറുകെ പിടിക്കണമെന്നും അന്ധവിശ്വാസത്തിനെതിരെ എപ്പോഴും മനുഷ്യൻ പൊരുതിക്കൊണ്ടിരിക്കണമെന്നുള്ളൊരു മെസ്സേജ്. ഓക്കെ. പിന്നെ 3 മണിക്കൂറും നല്ല നല്ല സ്റ്റോറിയാണ്, കോമഡി ഉണ്ട്, കാസ്റ്റ് നല്ലോണം ചെയ്തിട്ടുണ്ട്, എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ഒരു ഫാക്ടേഴ്സും എനിക്ക് പറയാനില്ല, കൊള്ളത്തില്ലെന്ന്. ഇപ്പം ഇറങ്ങി ഈ അണക്യൂസ് ഇറങ്ങിയാലും എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ശ്രീനാഥ് ബാസി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്നസ് നമ്മളെ മാമുക്കോയുടെ ചെറുപ്പമായിട്ട് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, പുള്ളിയുടെ പേര് ആ രാജേഷ് മാധവൻ. ആ പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാമുക്കോയും ഒക്കെ ഫുള്ള് മാസും കോമഡിയും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ജോണി ആന്റണി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല മെസ്സേജുമാണ്, പോയി കാണും, ഇത്രയേ ഉള്ളൂ. ഒന്നും കൺവേ ചെയ്യാത്തൊരു സിനിമ. ഫ്രണ്ട്സ്, അപ്പോൾ ശ്രീനാഥ് ബാസി നായകനായി എത്തിയ പടച്ചോനെ നിങ്ങൾ കാത്തോളിൻ കുറച്ച് ഓഡിയൻസ് ഉള്ളായിരുന്നെങ്കിലും കാണാൻ. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു സിനിമ കാണാൻ പോകുന്നവരോ കണ്ടവരോ ഒക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സിനിമയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.